ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ, തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. മാരി ബിസ്ക്കറ്റ് ഡിലൈറ്റ് മിക്സ്ഡ് ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന കിഡ്ഡിലൻ പുഡിംഗ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ലപോലെ സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ആപ്പിളും പിന്നെ ഒരു പോംഗ്രനേറ്റും പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും പിന്നെ ഒരു ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിലോട്ട് ഫ്രൂട്ട്സ് ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു അടിപൊളി പുഡിങ്ങാണിത്. ഒരു വെറൈറ്റി പുഡിങ് തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിതിലോട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മളിനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തല്ലോ, ആ സമയത്ത് വേണമെങ്കിലും ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് മാറ്റി വെക്കാം കേട്ടോ, പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റ് ആണ്. ഞാനിപ്പോൾ ആരാറൂട്ടിൻ്റെ രണ്ട് പാക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മതി കേട്ടോ. ഈ ബിസ്ക്കറ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മധുരമുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിൽ അതും എടുക്കാം. പിന്നെ വേണ്ടത് ജ്യൂസാണ്. അപ്പോൾ ഞാൻ പോംഗ്രനേറ്റിൻ്റെയും മുന്തിരിയുടെയും ജ്യൂസ് മിക്സ് ആക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര മിക്സ് ചെയ്തിട്ടാണ് ജ്യൂസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസിൽ ബിസ്ക്കറ്റ് ഒന്ന് മുക്കുക, എന്നിട്ട് വേണം പുഡിംഗ് ട്രേയിലേക്ക് വെച്ചുകൊടുക്കാൻ. അപ്പോൾ ഇഷ്ടമുള്ള ജ്യൂസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പോംഗ്രനേറ്റും മുന്തിരി ഉള്ളതുകൊണ്ട് ആ ജ്യൂസ് റെഡിയാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ബിസ്ക്കറ്റ് ജ്യൂസിൽ മുക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് കുറച്ച് ഒഴിച്ചുകൊടുത്താൽ മതി. ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കണം. നമ്മൾ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ വിപ്പിംഗ് ക്രീം ഒന്ന് ലെയറാക്കി ലേബൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയറും ബിസ്ക്കറ്റ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസിൽ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ജ്യൂസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ കൊടുക്കാം കേട്ടോ. പക്ഷേ ജ്യൂസിൽ മുക്കിയിട്ട് എടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്, കാരണം നമ്മൾ ഫ്രൂട്ട്സ് പുഡിംഗ് ആണല്ലോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് വീണ്ടും ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ കുറച്ച് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് ആ ബിസ്ക്കറ്റ് നല്ല പോലെ ഒന്ന് നനയുന്നതിന് വേണ്ടിയിട്ട് മാത്രം വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ലെയർ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ രണ്ട് ലെയർ ക്രീമും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലെയർ വീതമാണ് നമ്മൾ പുഡിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി പുഡിംഗ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് പകുതിയായിട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ വെച്ചൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. നമ്മുടെ തീം ബിസ്ക്കറ്റും ഫ്രൂട്ട്സും ആണല്ലോ അതുകൊണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് കുറച്ചിതിൻ്റെ മുകളിലൊന്ന് തൂവിക്കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അനാറ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ്ഡ് ഫ്രൂട്ട്സ് തന്നെ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പുഡിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിക്ക് വെക്കാം. ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസമാണ് കേട്ടോ പുഡിംഗ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പുഡിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടോന്ന്. പുഡിംഗ് ഒക്കെ നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, 4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇനി എടുത്തത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഉണ്ടോ പുഡിംഗ് ടേസ്റ്റ് നോക്കാൻ? ഇന്ന് പോലും പോയിട്ടില്ല, ഇക്ക വന്നിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ പോവാത്തത്. ഇക്ക വരാൻ കുറച്ച് വൈകിട്ടുണ്ട്. അപ്പൊ അതിന് പുഡിംഗ് ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ റിഷൂല് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ പറയാട്ടോ. നല്ല രസം കേട്ടോ. പിന്നെ ക്രീമും പിന്നെ അതിന്റെ കൂടെ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും കൂടെ ചേരുമ്പോ നല്ല ടേസ്റ്റ് ആണ്. നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടുള്ള പുഡിംഗിലൊന്നും അങ്ങനെ ഫ്രൂട്ട്സ് ചേർത്തിട്ടില്ല. നല്ല രസം കേട്ടോ. പക്ഷെ മിക്കവാറും ഇതൊക്കെ തിന്നാ തോന്നുന്നു അല്ലേ. പിന്നെ ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് ബിസ്ക്കറ്റ് വെച്ചു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല.
അപ്പൊ നിങ്ങൾക്ക് ഈ പുഡിങ്ങിന്റെ റെസിപ്പി ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.